സന്ദീപ് വാര്യർ ഇതൊക്കെ ബി ജെ പിയുടെ പ്ലോട്ടാണോ? അശ്മി, എനിക്ക് കുറച്ച് സമയം തരണം, കാരണം ഞാൻ ഇത്ര നേരം നിങ്ങൾ തമ്മിലുള്ള വലിയ സംവാദവും അല്ലെങ്കിൽ തർക്കവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും നിരവധി കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ, നിങ്ങളുടെ തർക്കത്തിന് അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ. അതായത്, പ്രിയ സുഹൃത്ത് ശ്രീ സജീഷ് ഇവിടെ ആകെ പ്രതിഷേധിച്ചത് ക്യാപ്സ്യൂൾ എന്ന പദപ്രയോഗത്തിന്റെ പേരിലാണ്. വാസ്തവത്തിൽ ക്യാപ്സ്യൂൾ എന്ന പ്രയോഗം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സി പി എമ്മിനെതിരായിട്ടുള്ള ട്രോളായി മാറിയത് അത് എം വി ജയരാജൻ ഉപയോഗിച്ചതിന് ശേഷമാണ്. എം വി ജയരാജന്റെ ഒരു ശബ്ദ സന്ദേശം ഒരിക്കൽ പുറത്തു വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്യാപ്സ്യൂൾ അയച്ചു തരും, ഇതാണ് ആളുകൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എം വി ജയരാജൻ അക്കാലത്ത് അയച്ചു കൊടുത്ത ഒരു വോയിസ് മെസ്സേജാണ് ഈ ക്യാപ്സ്യൂൾ എന്ന പ്രയോഗം സി പി എമ്മിനെതിരായി വലിയ തോതിൽ ഉപയോഗിക്കാൻ കാരണമായത്. അതുകൊണ്ട് ആ പ്രയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നം സജീഷനുണ്ടെങ്കിൽ അത് സ്വന്തം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജയരാജനോടാണ് പറയേണ്ടത്. ഒന്ന്, രണ്ട്, അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ പിന്നെ മുതലാളി തൊഴിലാളി ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ആരോടാണ് ഈ പറയുന്നത്? പുതിയ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഈ തൊഴിലാളി വർഗ താല്പര്യം സംരക്ഷിക്കുന്ന ഇടതുപക്ഷമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വിശ്വസിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ഞങ്ങളുടെ കൂടി പ്രത്യയശാസ്ത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാരതീയ മസൂർ സംഘത്തെയാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. സി ഐ ടി ഒക്കെ ഇന്ത്യയിലെ വളരെ ചെറിയ ഒരു തൊഴിലാളി പ്രസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വാസ്തവത്തിൽ ഞങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞെന്താ, ഇപ്പൊ ഈ പുതിയ ഇടതുപക്ഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ സജീഷൊക്കെ പ്രതിനിധീകരിക്കുന്നത് കൈതേരി സഹദേവന്റെ കമ്മ്യൂണിസത്തെയാണ്. അതായത്, വലതുകാലിൽ ഉറച്ചിരുന്നാൽ മാത്രം ഇടതുകാലം കൊണ്ട് ഗോളടിക്കാൻ പറ്റുമെന്ന ഈ കൈതേരി സഹദേവന്റെ കമ്മ്യൂണിസത്തെയാണ് ഇപ്പൊ സജീഷൊക്കെ പ്രതിനിധീകരിക്കുന്നത്. ഈ പണ്ടുകാലത്ത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു കത്തുണ്ടല്ലോ, പഴയൊരു കത്ത്, ഇ എം എസിന്റെ കത്ത്. പ്രിയപ്പെട്ട സാഹിബ്, ഈ കത്തുമായി വരുന്നത് എന്റെ മകൾ മാലതിയാണ്. അവൾക്ക് രണ്ട് ഓയിൽ സാരി കൊടുക്കണം. വലിയ ബുദ്ധിമുട്ടിലാണ്. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തന്നുകൊള്ളാം. ഇപ്പൊ ഈ ആധുനിക കാലത്തെ കൈതേരി സഹദേവൻ കത്തയക്കിയാണ്, പ്രിയപ്പെട്ട കർത്ത, ഈ കത്തുമായി വരുന്നത് എന്റെ മകളാണ്. ആ മകൾക്ക് രണ്ടോ മൂന്നോ കരാറുകൾ കൊടുത്തേക്കണം. മാസം 8 ലക്ഷം രൂപ വെച്ച് മാസപ്പടി കൊടുത്തേക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിന്റെ കോപ്പി പേസ്റ്റ് എടുത്ത് ഒരു കമ്പനിക്ക് മാത്രമല്ല കൈതേരി സഹദേവൻ അയച്ചത്, നിരവധി കമ്പനികൾക്ക് അയച്ചു. കോഴിക്കോട് നിന്നുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അയച്ചു, തിരുവനന്തപുരത്ത് നിന്നുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അയച്ചു, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനത്തിന് അയച്ചു. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് കോടിക്കണക്കിന് ഉറപ്പിയുടെ മാസപ്പടി ഈ കൈതേരി സഹദേവന് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ആധുനിക ഇടതുപക്ഷം ഇപ്പൊ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവർക്കിത് പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപ്സ്യൂളുകളുടെ ഒരു പ്രവാഹമാണ് സജീഷിന്റെ ഈ 15 മിനിറ്റ് പ്രഭാഷണത്തിൽ കണ്ടത്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളെ മാത്രം ഞാൻ കൗണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ആ രണ്ട് ആരോപണങ്ങൾ വാസ്തവത്തിൽ കുറച്ച് ദിവസങ്ങളായി സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുള്ള ക്യാപ്സ്യൂളായതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വീണയെ കേട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടിയില്ല, ബോർഡിൽ അവസരം കിട്ടില്ല എന്നുള്ളതാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? കാരണം ഇവിടെ ആക്ഷേപം ഉണ്ടായിരുന്നത് സി എം ആർ എൽ റെയ്ഡ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചില കണ്ടെത്തൽ നടത്തി. ആ സി എം ആർ എല്ലിന്റെ പ്രതിനിധികളെ തീർച്ചയായിട്ടും ആ ബോർഡിന്റെ മുന്നിൽ വിസ്താരത്തിന് വിളിച്ചിട്ടുണ്ട്. അവിടെ സി എം ആറിന്റെ പ്രതിനിധികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ സമയമുണ്ടായിരുന്നു. അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്, അവർ മൊഴികൾ കൊടുത്തിട്ടുണ്ട്. സി എം ആർ എല്ലിന്റെ ആരാണ് എക്സാലോജിക്ക്? സി എം ആർ എല്ലിന് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ അത് അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഐ ടി രംഗത്തും മറ്റും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവർ അവരുടെ ഒരു പാർട്ണറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങൾക്കെതിരെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം വരുമ്പോൾ ഈ സി എം ആർ എൽ സ്വാഭാവികമായിട്ടും എക്സാലോജിക്കിന്റെ സഹായം തേടുമല്ലോ. സി എം ആർ എൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾക്കൊപ്പം അഡീഷണൽ ആയിട്ട് അഡീഷണൽ പേജസ് ആയിട്ട് വീണയുടെ കമ്പനിക്കും എക്സാലോജിക്കിനും വിശദാംശങ്ങൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അവരത് അവിടെ സമർപ്പിച്ചിട്ടേ ഇല്ല. അവരത്തരമൊരു ശ്രമമേ നടത്തിയിട്ടില്ല. ഇനി അതല്ലെങ്കിൽ സജീഷ് പറയണം എക്സാലോജിക്കും സി എം ആർ എല്ലുമായി അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. വാസ്തവം അതാണെങ്കിൽ പോലും കൃത്യമായി മാസം പണം വാങ്ങിയിരുന്നു എന്നുള്ള ബന്ധമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നതല്ല, വസ്തുതാ വിരുദ്ധമാണ്. ഒന്ന്. രണ്ട്, ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ് നടന്നിട്ടില്ലെങ്കിലും പൈസ കൊടുക്കണ്ടേ? ഇത് അതുപോലെയാണോ? ഇത് അതുപോലെയേ അല്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമാണ്. ഇൻഷുറൻസ് പോലെ അല്ല ഇത്. ഇത് വാസ്തവത്തിൽ ചെയ്യാത്ത സേവനത്തിന്റെ പേരിലാണ് പണം കൈപ്പറ്റിയത് എന്ന് സി എം ആർ എല്ലിന്റെ ചീഫ് ഫിനാൻസ് മാനേജർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുതലാളി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെയ്യാത്ത ജോലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം പ്രതിമാസം പണം പറ്റി. അപ്പൊ ജി എസ് ടി കൊടുത്തില്ല എന്നുള്ളതാണ് അടുത്ത വാദം. ജി എസ് ടി കൊടുത്തുകൊണ്ട് കറപ്ഷൻ ന്യായീകരിക്കപ്പെടുന്നില്ല. അവിടെ രണ്ട് തെറ്റാണുള്ളത്. ഒന്ന്, മാസപ്പണി വാങ്ങിയത് ഒരു തെറ്റ്. രണ്ട്, ചെയ്യാത്ത സേവനത്തിന് ജി എസ് ടി അടച്ച് ബില്ല് ഉൽപ്പാദിപ്പിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടു കൂട്ടരും തെറ്റ് ചെയ്തു. അതായത് കമ്പനിയും തെറ്റ് ചെയ്തു, വാങ്ങിയ എക്സാലോജിക്കിന്റെ ആളുകളും വീണയും ഒക്കെ തെറ്റ് ചെയ്തു. ഐ ടി ഡിപ്പാർട്ട്മെന്റ് സംവിധാനത്തെ നോക്കുന്ന ആ വകുപ്പോ അവരെന്തുകൊണ്ടൊന്നും കാണുന്നില്ല? അവരിപ്പോഴും ഒരു അന്വേഷണ പരിശോധന ഒന്നും ഇല്ലല്ലോ. അല്ല ഹാഷ്മി.
ആശ്മി പൂർത്തിയായിരിക്കട്ടെ. ഐ ടി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. ജി എസ് ടി എ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രശ്നമില്ല. രണ്ട് കൂട്ടരും ജി എസ് ടി എ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള അപ്പൊ അത് വലിയ തെറ്റാണ്. ഇല്ല, ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരു അന്വേഷണ പരിശോധന ഒന്നുമില്ല. രണ്ട് ഈ ഇല്ല ഇല്ല അങ്ങനെയല്ല സജീഷേ, സോറി ഹാഷ്മി, ഇതിൽ സജീഷ് പറഞ്ഞ രണ്ട് ന്യായീകരണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ടി ഡിപ്പാർട്ട്മെന്റ് പരിശോധനയും കാര്യങ്ങളും അവർ നടത്തിയത് കൊണ്ടാണല്ലോ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അതുകൊണ്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പ്രശ്നമുള്ള ആ കമ്പനിയിൽ കയറി ആ വിഷയങ്ങൾ കണ്ടെത്തുകയും അത് ഇന്ത്യൻ സെറ്റിൽ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവരികയും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഓർഡർ പുറത്തുകയും ചെയ്തിട്ടുണ്ട്. ഓർഡർ പുറത്തിറങ്ങി കഴിഞ്ഞു. അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തിട്ടുണ്ടാവും, ഐ ടി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ സുപ്രീം കോടതിയിൽ തന്നെ ചില വിധികളുണ്ട്. ആ സുപ്രീം കോടതിയിലെ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ കറപ്ഷൻ ചാർജ്, അഴിമതിയുടെ ചാർജ് സാധൂകരിക്കപ്പെടാൻ അതിന് സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് ധാരാളമാണ്. അതായത് നേരിട്ടുള്ള തെളിവുകൾ വേണമെന്നില്ല. ഇവിടെ മണി ട്രെയിൽ കണ്ടെത്തി കഴിഞ്ഞു, അതായത് പണം കൈമാറിയെന്ന് കണ്ടെത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നുള്ളത് മൊഴിയിലുമുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും തീർച്ചയായിട്ടും ഈ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക? അതായത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഒന്ന് പരിസ്ഥിതി വകുപ്പാണെങ്കിൽ മറ്റൊന്ന് മാലിന്യ സംസ്കരണവും മാലിന്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ രണ്ട് വകുപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യം പറ്റുന്ന ഒരു സ്ഥാപനമാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സാഹചര്യ തെളിവുകൾ കൊണ്ട് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭാഗത്തുള്ള ഒരു ആരോപണമാണ്. ഒന്ന് ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം നേതാക്കൾ ഒരു സെക്കൻഡ് ഇന്ത്യയിൽ ചില കീഴ്വഴക്കങ്ങൾ ചില പാരമ്പര്യങ്ങൾ ഈ വിഷയത്തിലുണ്ടല്ലോ. നേരത്തെ ജെയിൻ ഹവാല ഡയറിയിൽ ശ്രീ എൽ കെ അദ്വാനിയുടെ പേര് വന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ധാർമ്മികതയുണ്ട്. അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പറഞ്ഞു ഇതിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെടാതെ രാഷ്ട്രീയത്തിലെ ഞാൻ തിരിച്ചില്ല, ജനപ്രതിനിധിയാവാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച ശ്രീ എൽ കെ അദ്വാനിജിയുടെ മാതൃകയുണ്ട്. എൽ കെ എന്ന രണ്ട് അക്ഷരം വന്നതിന്റെ പേരിൽ ജെയിൻ ഹവാല ഡയറിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതിയതിന്റെ പേരിൽ സ്വന്തം എഴുതി വെച്ചോളൂ. ഇതിൽ ഈ സംഭവത്തിൽ ഈടി വരില്ല കേട്ടോ. ഈ സമയത്തിൽ ഈ വിഷയത്തിൽ ഈടി വരില്ല, ഈ വിഷയത്തിൽ ഐ ടി വരില്ല, ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര ഏജൻസി വരില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഈ പറയുന്ന സി എം ആറിൽ എന്ന് പറയുന്ന കർത്തയുടെ സഹോദരൻ ഒരു കർത്തയുണ്ട്, അജിത് കർത്ത. നിങ്ങളുടെ വലിയ നേതാവാണ് സന്ദീപ് വാര്യർ, നിങ്ങളുടെ വലിയ നേതാവാണ്, നിങ്ങളുടെ വ്യാപാരി സംഘടനയുടെ അധ്യക്ഷനാണ്, നിങ്ങളുടെ ഇൻഡസ്ട്രി സെല്ലിന്റെ കൺവീനർ ആയിരുന്നു. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഇവരാരും പേടിക്കണ്ട ഈ വിഷയത്തിൽ. അല്ലല്ല ഹാഷ്മി, താങ്കളുടെ വാദം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. താങ്കൾ ഇതേ വാദം പലരോടും ഉന്നയിച്ചിട്ടുണ്ട്. ആ വാദം മുഖവിലേക്ക് എടുത്താൽ തന്നെ ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് ഇവിടെ ധൈര്യമായി വന്നിരുന്ന് ഈ അഴിമതിക്കെതിരായി പറയുന്നത് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ ആരുണ്ടെങ്കിലും ഈ അഴിമതി അന്വേഷിക്കപ്പെടണമെന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഇവിടെ ബി ജെ പിക്കേ ഉള്ളൂ, മറ്റാർക്കുമില്ല. ഞങ്ങളുടെ ആളുണ്ടോ ഞങ്ങളുടെ ആളില്ലയോ എന്നുള്ളതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ തോതിൽ പണം സമ്പാദിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ മകൾ പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ വിഷയമാക്കേണ്ടത്. അത് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും അദ്ദേഹം പറയാണ് പി വി ഞാനല്ല എന്ന് പറയുക. ആ ഇന്റർവ്യൂ റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ടല്ലോ. പിണറായി പിണറായി പറയുന്നുണ്ടല്ലോ.